ഇന്നത്തെ വിഷയം ക്യാൻസറാണ്. അതിജീവിക്കാം, പ്രതിരോധിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാൻസർ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ഭയപ്പെടും. അതിന് കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ഫാമിലികളിലും ബാക്ക്ഗ്രൗണ്ടിലും എല്ലാം ഈ ക്യാൻസർ വന്നിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചേക്കുന്ന എക്സ്പീരിയൻസസ് ഉണ്ടാവും. പിന്നെ കൂടാതെ ഇപ്പോൾ ജനറലി ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻസറിൻ്റെ എണ്ണം കൂടുതലാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരത്തെയൊക്കെ ഒരു ലേറ്റായിട്ട് വരുന്ന ഒരു അസുഖമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പം പൊതുവെ പറയുന്നത് 65 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്കാണ് ഇതൊക്കെ ഈ ക്യാൻസർ എന്നുള്ളത് കൂടുതലും കണ്ടിരുന്നത്. പക്ഷേ ഇപ്പം കേൾക്കുന്നതനുസരിച്ച് വളരെ നേരത്തെ തന്നെ ഈ ക്യാൻസറിൻ്റെ ഓരോ വകഭേദങ്ങൾ വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ടും ഈ ഇങ്ങനെ ഈ കേൾക്കുന്നതെല്ലാം ശരിയാണോ, അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ക്യാൻസറിൻ്റെ സ്റ്റേജ് നമ്മളുടെ ആരോഗ്യ സംവിധാനത്തിൽ എന്താണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് ഡോക്ടർ ജോളിനോട് ചോദിക്കുന്നത്. ദാറ്റ് ഈസ് ക്യാൻസറിൻ്റെ പൊസിഷൻ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലും വല്ല ചേഞ്ച് വന്നിട്ടുണ്ടോ, വല്ല ഗ്രോത്ത് ഓഫ് ക്യാൻസർ കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ചെറുപ്രായക്കാരിലേക്ക് അത് കൂടുതൽ വരുന്നുണ്ടോ എന്നുള്ളതാണ്. ക്യാൻസർ ബേസിക്കലി ഒരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി രോഗങ്ങളെല്ലാം ഇൻക്ലൂഡിങ് നമ്മൾ പറയുമ്പം ഷുഗർ, പ്രമേഹം, പ്രഷർ, ഹാർട്ട് ഡിസീസ്, അതിൻ്റെ ഒരു വകഭേദം, അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ മാത്രമാണ് ക്യാൻസർ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസസ് എന്ന് പറയും. അതായത് ബോഡിയിൽ നീർക്കെട്ട് ഓർ ഇൻഫ്ലമേഷൻ. അപ്പോൾ അതുകൊണ്ട് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ വരുന്നത് എപ്പോഴും എന്തെങ്കിലും ഒരു ടോക്സിക് ഏജൻറ്റ് ബോഡിയിൽ വന്നു കഴിയുമ്പം അതിനോടുള്ള റിയാക്ഷനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം, അതായത് നമ്മൾ ഇന്ന് കാണുന്ന മിക്കവാറും എല്ലാ രോഗങ്ങളും തന്നെ ഇൻഫ്ലമേറ്ററി ഡിസീസസാണ്, അതിൽ പെടുന്നതാണ് ക്യാൻസർ. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും, എല്ലാ ഇൻഫ്ലമേറ്ററി ഡിസീസിൻ്റെയും തന്നെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫെക്ഷൻസ് ഒരു നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, പനി, ചുമ, ഇൻഫ്ലമേഷൻ്റെ നമ്മുടെ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ്റെ ലക്ഷണങ്ങളാണ്. അതിൽ ക്യാൻസറിന് മാത്രം എന്താ മിക്കവാറും ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വേദന വരുമ്പോഴാണ് നമ്മൾ, അല്ല പനി വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഈ വേദനയും പനിയും ക്യാൻസറിനുണ്ടാവില്ല. അപ്പം യൂഷ്വലി അതൊക്കെ എൻഡ് സ്റ്റേജിലേ വരുള്ളൂ. അപ്പം ഈ മുഴയായിട്ടായിരിക്കും വരുന്നത്. അപ്പം ബ്ലഡ് ക്യാൻസർ പോലെ, അതായത് നമ്മളുടെ മജ്ജയിൽ വരുന്ന ക്യാൻസർ, ലിംഫ് നോഡ്സിൽ വരുന്ന ക്യാൻസർ, ഇതൊക്കെ നമ്മൾ എൻഡ് സ്റ്റേജിലാകുമ്പോഴേക്ക് തന്നെ നമ്മൾ അറിയുള്ളൂ. ഉള്ളിൽ വരുന്ന, ബ്രെയിനിൽ വരുന്ന, അതൊക്കെ മുഴയായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക. ആ മുഴയിലെത്തുമ്പോഴേക്കും നമ്മളത് സ്പ്രെഡ് ചെയ്ത് മിക്കവാറും ഒത്തിരി ഇതിലേക്ക് എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതാണ് ക്യാൻസറിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പം മറ്റ് പ്രമേഹം കൂടുന്നത് പോലെ തന്നെ ക്യാൻസറും കൂടുന്നുണ്ട്. അപ്പം പഴയ പണ്ടാണെങ്കിൽ ഒരു നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഒരു 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെയാണ് വരുന്നത്. ഇന്നിപ്പം 60 വയസ്സ്, ഇപ്പോഴത്തെ നിലയിൽ 60 വയസ്സ് കഴിഞ്ഞ അച്ഛന് അല്ല അമ്മയ്ക്ക് ക്യാൻസർ വരുന്നവരുടെ മക്കൾക്ക് 40 വയസ്സിലോ ഈവൻ 30 വയസ്സിലോ ഈവൻ 18-19 വയസ്സിൽ കാണുന്നത് പോലെയാണ് ഈ സെയിം തിങ് ക്യാൻസറിൻ്റെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ വരുന്ന ചേഞ്ച്. ഇങ്ങനെ ഈ ക്യാൻസറിൻ്റെ കേസിൽ ഇങ്ങനെ ഈ കൂടുന്നതായിട്ട് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഈ കൂടുന്നതായിട്ട് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണങ്ങൾ എന്തായിരിക്കാം? ക്യാൻസറിൻ്റെ മെയിൻ കാര്യം അതിൻ്റെ റൂട്ട് കോസ് അറിയുക എന്നുള്ളതാണ് അതിന് വേണ്ടത് ഒന്നാമത്. അപ്പോൾ ക്യാൻസർ എന്താ, എങ്ങനെയാണ് നമ്മളുടെ ബോഡിയിൽ ക്യാൻസർ സെൽസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ ബോഡിയിൽ എല്ലാ ദിവസങ്ങളും മില്യൺസ് ഓഫ് സെൽസ് പുതിയതായിട്ടുണ്ടായി. നമ്മുടെ ബോഡി സ്റ്റാറ്റിക് അല്ല ശരിക്കും, നമ്മുടെ ബോഡി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ ചേഞ്ച് വരുന്നത് കൊണ്ടാണ് നമുക്കൊരു രോഗം വന്നാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനും പറ്റുന്നത്. അപ്പം ഈ എന്തെങ്കിലും ഇങ്ങനെ പുതിയ പുതിയ സെൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം അവിടെ ന്യൂട്രിഷണൽ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ ടോക്സിക് ഓവർലോഡോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പുതിയ സെല്ല് ഡാമേജ്ഡ് ആയിട്ട് വരാം.
അപ്പോൾ അതിൽ വരുന്ന ഇറവുകളാണ് ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബോഡി ഉണ്ടാക്കിയേക്കുന്നതെല്ലാം ജനറ്റിക് കോഡ്, ജനറ്റിക് ലാംഗ്വേജ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 ലെറ്റേഴ്സാണ് അതിനകത്ത്. അപ്പം നമ്മൾ ഓർക്കണം, നമ്മളുടെ ഇവിടെ മലയാളത്തിലാണ് 52 അക്ഷരമുണ്ട്, ഇംഗ്ലീഷിലാണ് 26 അക്ഷരമുണ്ട്. നമ്മുടെ ബോഡി ലാംഗ്വേജിലുള്ളിൽ 4 ലെറ്റേഴ്സാണ്. അത് വെച്ചാണ് ദ ഹോൾ ബോഡി ലാംഗ്വേജ് ഇസ് റിട്ടൺ. ആക്ച്വലി നമ്മളുടെ എന്താ ഒരു നമ്മളുടെ ഓപ്പറേഷൻ മാനുവൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരിതാണ്. അതിൽ വരുന്ന എറേഴ്സാണ് എല്ലാ രോഗങ്ങൾക്കും തന്നെ കാരണമാകുന്നത്. ക്യാൻസറിലാണെങ്കിലും ഈ ഡി എൻ എ ഡാമേജാണ് ക്യാൻസറിലേക്ക് നയിക്കുന്നത്. അപ്പം ആ സെൽസിന് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അങ്ങ് കൺട്രോൾ അങ്ങ് വിട്ടുപോവുകയാണ് ക്യാൻസർ വരുന്നത്. അപ്പം ഈ ബ്ലഡ് ക്യാൻസറിൽ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഏറ്റവും നമ്മൾ ചിന്തിക്കുന്ന ബ്ലഡ് ക്യാൻസറിനെ കുറിച്ചാണല്ലോ. ബ്ലഡ് ക്യാൻസറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലമേഷൻ ലെവൽ വൈറ്റ് ബ്ലഡ് സെൽസിനാണ് യൂഷ്വലി രക്താർബുദം എന്നൊക്കെ പറയുന്നത് വൈറ്റ് ബ്ലഡ് സെൽസിന് വരുന്നതാണ്. അപ്പം നമ്മളുടെ ഡിഫൻസ് പടയാളികളാണ് വൈറ്റ് ബ്ലഡ് സെൽസ്. അവർ ഇങ്ങനെ ഓവറായിട്ട് ഓവറായിട്ട് നമുക്ക് ഇൻഫ്ലമേഷൻ ലെവൽ, അതായത് ടോക്സിൻ ലെവലോ അല്ല കൂടി നിൽക്കുമ്പോൾ അവർ കൂടുതൽ ഉണ്ടാകേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൂടുതൽ ഉണ്ടാകുന്നതിൻ്റെ ഇടയിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയും കൂടെ വന്നു, അല്ലെങ്കിൽ ഒരു ടോക്സിനും കൂടെ വന്നു കഴിയുമ്പോഴേക്കും ഈവൻ ബയോളജിക്കൽ ഏജൻസ് വൈറസ് ഒക്കെ ടോക്സിനായിട്ടാണ് വരുന്നത്. അതുകൂടെ വരുമ്പോഴേക്കും അവരുടെ ആ സ്ട്രെസ് കൂടുന്നതുകൊണ്ട് മോർ ഡി എൻ എ ഡാമേജിലേക്ക് പോയി ക്യാൻസർ സെൽസ് വരും. അതിനെയും ഡിസ്ട്രോയ് ചെയ്യേണ്ടത് ഈ വൈറ്റ് ബ്ലഡ് സെൽസും ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അപ്പോൾ അവർക്കതിന് പറ്റാതെ വരികയും ഈവൻ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ സെല്ല് തന്നെ ഡാമേജ്ഡ് ആയി പോവുകയും ചെയ്യുമ്പോഴാണ് ഈ ഇമ്മ്യൂൺ സിസ്റ്റം സംബന്ധിച്ച ബ്ലഡ് ക്യാൻസറും ലിംഫോമയും ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പം വേറെ ഓർഗനിലാണ്, ഫോർ എക്സാമ്പിൾ ലിവറിൽ വരുമ്പം നമ്മൾ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ വരുന്നവർക്ക് ഹെപ്പറ്റൈറ്റിസ് ലിവർ ക്യാൻസറിന് ചാൻസ് കൂടുതലാണ്. അതിന് കാരണം ഇത് തന്നെയാണ്, അവിടെ ലിവർ സെൽസിനകത്ത് ഈ വൈറസ് കിടക്കുകയാണ്. അപ്പം ഇൻഫ്ലമേഷൻ ലെവൽ കൂടി പുതിയ പുതിയ സെല്ല് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ഡി എൻ എ ഡാമേജ് വരുന്നു. അപ്പോൾ അതിൻ്റെ ഡിവൈഡ് ചെയ്യാനുള്ള കൺട്രോൾ വിട്ടുപോകുമ്പോൾ ആ അബ്നോർമൽ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യേണ്ടത് ഈ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. അവർക്കത് പറ്റാതെ വരുമ്പോഴേക്കും അത് ഒരു ക്യാൻസറസ് ഗ്രോത്തായി മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം, ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സെൽസ്, ബോഡിയുടെ സെൽസിന് പല രീതിയിലുള്ള സ്ട്രെസ് സംഭവിക്കുമ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പുതിയതുണ്ടാവുന്ന ആ പ്രക്രിയയിൽ വരുന്ന മിസ്റ്റേക്കുകളാണ്. അതും നമ്മളുടെ ഈ ഡോക്ടർ പറയുന്നതനുസരിച്ച് ഡി എൻ എ സെൽസിൽ വരുന്ന എറർ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം പലപ്പോഴും ഇങ്ങനെ കേൾക്കാറുണ്ട്, ചില ആൾക്കാർക്ക് ഏതെങ്കിലും ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ കൂടെ പോയി കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനൊരു ക്യാൻസറൊക്കെ കാണുന്നത് എന്ന്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇൻഫ്ലമേഷൻ, ദറ്റ് ഈസ് നമ്മളുടെ ബോഡിക്ക് എന്തെങ്കിലും ഒരു അറ്റാക്ക് പോലെ നടക്കുമ്പോൾ സംഭവിക്കുന്ന ഇൻഫ്ലമേഷൻ തുടർച്ചയായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ സെൽസിന് ഡാമേജ് വരും. ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്സിൻ്റെ ഒരു ഒരു വശം തന്നെയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ അല്ലാത്ത ഈ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള പീരിയഡിൽ കൂടെ ആൾക്കാർ കടക്കുമ്പോൾ വരുന്ന ഇതിന് എന്തെങ്കിലും ഈ ക്യാൻസറുമായിട്ട് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അത് അല്ലാതെ ഒരു ഒരു സിറ്റുവേഷനാണോ? സ്ട്രെസ് വരുമ്പം നമ്മളുടെ ബോഡിയെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് അപ്പം ഏറ്റവും കൂടുതൽ അവരെയും തളർത്തുന്നുണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റത്തെ തളർത്തും. സ്ട്രെസ് വരുന്നതിൻ്റെ കൂടെ മിക്കവാറും നമ്മുടെ ഫുഡ് തെറ്റിപ്പോവും, അപ്പം ന്യൂട്രീഷണൽ ബാലൻസ് തെറ്റും. അത് നമ്മൾ ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അപ്പോഴേക്കും ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും. ഇപ്പം ഷുഗർ ഷൂട്ടപ്പ് ചെയ്യുന്നതിനൊപ്പം തന്നെ മിക്കവാറും നമ്മൾ ഇൻസുലിനും അതുപോലെ ഡയബറ്റിക് മെഡിസിൻസ് കൂട്ടേണ്ടി വരും. ഈവൻ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മിക്കവാറും നമ്മൾ പല മരുന്നുകളും എടുക്കുന്നത് നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നാണ്. ഈ സിമ്പിൾ എക്സാമ്പിൾ ഈസ് ആസ്പിരിൻ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹാർട്ട് പേഷ്യൻ്റ് ആണ്, നമ്മൾ വളരെ വിലയും കുറഞ്ഞാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈവൻ ഇപ്പം നമ്മൾ അറിയാം സ്റ്റാറ്റിൻ പോലെയുള്ളത് നമ്മൾ കൊളസ്ട്രോളിൻ്റെ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യുകയാണ്.
അവിടെയും ഒരു സ്ട്രെസ്സാണ് നമ്മുടെ ബോഡിക്ക് വരുന്നത്. കൊളസ്ട്രോളിൻ്റെ സിന്തസിസിനെ ബ്ലോക്ക് ചെയ്യുമ്പോഴും അവിടെ ഒരു സ്ട്രെസ് വരും, കാരണം ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെയൊക്കെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് ഈ മെറ്റബോളിസത്തിൽ വരുന്ന ഒരു എററുകളാണ് ഈ ഫൈനലി ഡി എൻ എ ഡാമേജിലേക്ക് വരുന്നതും. അതുപോലെ ന്യൂട്രിഷൻ, ബേസിക്കലി രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ടോക്സിൻ, പിന്നെ ന്യൂട്രിഷണൽ ഡെഫിഷ്യൻസി. ഇപ്പം നമ്മളിപ്പോൾ എടുത്തു നോക്കിയാൽ നമുക്ക് പല ന്യൂട്രിഷൻസും ഭയങ്കര ഒന്നിച്ചാൽ ഈവൻ കൂടുതൽ ഒരു ഈവൻ ഒരു ന്യൂട്രിയൻ്റ് കൂടുതലാകുന്നതും അതിനും ഒരു ടോക്സിനായിട്ടാണ് നമ്മുടെ ബോഡി കാണുന്നത്. ഇപ്പോൾ ഗ്ലൂക്കോസ്, ഡയബറ്റിക് പേഷ്യൻസിൽ ഗ്ലൂക്കോസാണ് കൂടുന്നത്. ഗ്ലൂക്കോസ് ഒരു ന്യൂട്രിയൻ്റാണ്, പക്ഷെ അത് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ടോക്സിനായിട്ടാണ് മാറുന്നത്. അതുപോലെ നമ്മൾ ഇപ്പോഴത്തെ ഡയറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സോഡിയമാണ്. ഇപ്പോൾ സോഡിയം ഓവറാകുന്നത് അത് ടോക്സിനായിട്ടാണ് വരുന്നത്. പിന്നെ അതുപോലെ അതിന് മിക്കവാറും പല സാധനങ്ങളും ബാലൻസ്ഡ് ആയിട്ടാണ് നിർത്തിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡയറ്റിൽ സോഡിയം കൂടുകയും പൊട്ടാസ്യം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മുടെ ആ സ്ട്രെസ് ലെവൽ കൂടും. നമുക്ക് ആ നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ ബാലൻസാണ് പോകുന്നത് ഈ സോഡിയം പൊട്ടാസ്യം ബാലൻസിൽ വരുന്ന തെറ്റ്. അപ്പം നമ്മളുടെ ഇവിടെ അങ്ങനത്തെ സ്റ്റഡീസ് വരുന്നില്ല, പക്ഷേ അമേരിക്കയിലൊക്കെ നടക്കുന്ന സ്റ്റഡീസ് കാണിക്കുന്നത് ഒരാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 500 mg സോഡിയം ഉണ്ടെങ്കിലും നമ്മുടെ ബോഡി മാനേജ് ചെയ്യും. പക്ഷേ റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത് ശരിക്കും 1500, ഇപ്പം ഒരു ഡാഷ് ഡയറ്റ് ഇവിടെ ഹൈപ്പർ ടെൻഷൻ ഡയറ്റിലാണ് 1500 ആയിട്ട് കുറയ്ക്കാനാണ് പറയുന്നത് സോഡിയം. ഈവൻ നമ്മളുടെ ഇന്ത്യൻ ആർ ഡി എ അനുസരിച്ച് ഇന്ത്യൻ ഇത് ചെയ്തിരിക്കുന്നതിന് 2000 പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജനറലി നമ്മളുടെ ഫുഡ്, പ്രത്യേകിച്ച് ഈ പ്രോസസ്ഡ് ഫുഡൊക്കെ കഴിക്കുമ്പം കൂടുതലും വരുമ്പം ഇതിൻ്റെ എല്ലാം സോഡിയത്തിൻ്റെ ലെവൽ ഒത്തിരി കൂടുതൽ, ഈവൻ 500 വേണ്ടോടത്ത് 10,000 ഒക്കെയാണ് വരുന്നത്. അതേസമയം പൊട്ടാസ്യം ശരിക്കും മിനിമം 3,500 വരേണ്ടോടത്ത് ശരിക്കും ഡാഷ് ഡയറ്റ്, അതായത് ഹൈപ്പർ ടെൻഷൻ ഡയറ്റിൽ പറയുന്നത് 4,500 വേണമെന്നാണ്. അപ്പോൾ അതിന് പകരം അതുമല്ലോ 1,500 or 2,000 ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ വരുന്ന ഈ ന്യൂട്രിഷണൽ ഇംബാലൻസുകൾ, ഞാനിപ്പോൾ ഒരു സോഡിയം പൊട്ടാസ്യം എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അതുപോലെ ഇപ്പം നമ്മൾ 14 vitamins 14 minerals ഉണ്ട്, omega-3, omega-6 ഒക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം ബാലൻസിൽ വരുന്ന പ്രോബ്ലംസും ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബാധിക്കും, അതും ക്യാൻസർസിലേക്ക് പോകും. അതിനൊപ്പം ഒരു സ്ട്രെസ്, ഇപ്പം ഇമോഷണൽ സ്ട്രെസ് ആണെങ്കിലും അതുപോലെ ഇപ്പം ഒരു കോവിഡ് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈറസ്, ഇപ്പോൾ പലതരം വൈറസുകളും ഇപ്പോൾ പുതിയ പുതിയ സ്റ്റഡീസ് കാണിക്കുന്ന വൈറസുകൾ ആണ് ചിലതിൻ്റെയൊക്കെ. ഇപ്പോൾ ചില ലിംഫോമാസ് ഉണ്ട്, അതായത് ബ്ലഡ് ക്യാൻസർ ലിംഫോമ എന്ന് പറയുന്നതിന് ഒരു എപ്സ്റ്റീൻ ബാർ വൈറസ് ഉണ്ട്. പണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നൊരു ക്യാൻസറാണ് ലേഡീസിലെ ഗർഭാശയത്തിലെ ഗർഭാശയ മുഖത്തുള്ള സെർവൈക്കൽ ക്യാൻസർ. അത് പാപ്പിലോമ വൈറസാണ് അതിന് കാരണം, അതിനിപ്പോൾ വാക്സിൻ വന്നു. അതുപോലെ ലിവർ ക്യാൻസറിന് പലതിനും ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഇയും ഒക്കെ ആയിട്ട് കാരണം വരുന്നുണ്ട്. അങ്ങനെ ഓരോന്നും അതൊക്കെ പുതിയതായിട്ട് നമ്മൾ പല വൈറസിനെയും ചിലപ്പോൾ നമ്മൾ ഇനിയും ഡയഗ്നോസ് ചെയ്യാനുണ്ടാവും. ഇൻ്റസ്റ്റൈനൽ ക്യാൻസറിന് ചിലപ്പോൾ വേറൊരെണ്ണമായിരിക്കും. അങ്ങനെ ആ സ്ട്രെസ്സാണ്, സ്ട്രെസ് എന്ന് പറയുന്നത് അത് ഇമോഷണൽ ആകാം, വൈറസ് ആകാം, ലെഡോ മെർക്കുറിയോ അല്ലെങ്കിൽ ആഴ്സനിക് ഒരു കാർസിനോജൻ ആകാം. ഈവൻ ഹൈ ലെവൽ ഓഫ് ഇൻസുലിൻ, ഹൈ ലെവൽ ഓഫ് ഇൻസുലിൻ തന്നെ ഒരു ഇമ്യൂണോ സപ്രഷനാണ് വരുത്തുന്നത്. അപ്പോൾ ഇതെല്ലാം ക്യാൻസറിന് കാരണമാകാം. ഇതിൽ നിന്നിപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ട്രെസ് എന്ന് പറയുന്നത് പല രീതിയിലുള്ളതാവാം. ഡോക്ടർ പറയുന്നതനുസരിച്ച് ഈ സ്ട്രെസ്സിന് ക്യാൻസറുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് തന്നെയാണ്. അപ്പോൾ ഈ സ്ട്രെസ്സ് ചിലപ്പം അത് നമ്മളുടെ ടോക്സിൻസ് ആയിരിക്കാം, ദാറ്റ് ഈസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്ത് നമ്മളുടെ ചുറ്റുമുള്ള ടോക്സിൻസ് എന്ന് പറയുന്നത് വിഷം ആയിട്ടുള്ള ഐറ്റംസോ അല്ലെങ്കിൽ നമ്മുടെ മെൻ്റലായിട്ടുള്ള സ്ട്രെസ്സ്. മെൻ്റൽ സ്ട്രെസ്സും ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്, നമ്മുടെ സെൽസിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത് ഇൻഫെക്ഷൻസ്, അത് വൈറസോ ബാക്ടീരിയയോ അങ്ങനത്തെ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന അണുക്കൾ ആണെങ്കിലും ഈ ക്യാൻസറിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ മൂന്ന് വശങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു വലിയ പരിധി വരെ നമുക്ക് സേഫ്റ്റി ഉണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ മെൻ്റൽ സ്ട്രെസ് മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുക, ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ ശ്രമിക്കുക, പിന്നെ മൂന്നാമത് ടോക്സിൻസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി ഒഴിവാക്കി
ജീവിക്കുക. പിന്നെ ഇതെല്ലാത്തിനും ഡോക്ടർ പറയുന്ന അടിസ്ഥാനപരമായിട്ട് വരുന്നത് നമ്മളുടെ പ്രതിരോധ ശേഷി കുറയ്ക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ പ്രതിരോധ ശേഷി കുറയ്ക്കുകയും ചെയ്യും. അതേസമയം ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഈ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഇങ്ങനെ ഈ പല കാര്യങ്ങളും ഒരുമിച്ച് നടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ക്യാൻസർ സംഭവിക്കുന്നത്. അപ്പം നമ്മളത് അറിയുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ആദ്യത്തെ പടി ഇതിനെ പ്രതിരോധിക്കാനായിട്ട്. അടുത്തൊരു ചോദ്യം, ഒരു ലോങ് ചോദ്യമാണ്. 51 വയസ്സ്, ഒരു വർഷമായിട്ട് മലദ്വാരത്തിൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. കൊളസ്ട്രോമി ബാഗ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഓപ്പറേഷനിൽ ക്യാൻസർ ബാധിച്ച ഭാഗം എടുത്ത് മാറ്റാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ട്യൂമർ മാർക്കർ 4000 മുകളിലാണ്. ശരീരം ഭാരം കുറയ്ക്കുകയും ശോധന കുറയ്ക്കുകയും ചെയ്തു. പെട്ടെന്ന് ഷുഗർ ബാധിതനാകുകയും ചെയ്തു. ശരീരം മുഴുവൻ വേദനയാണ്. 3 ഘട്ടം കീമോ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ പറ്റി പറയുകയായിരുന്നു. ബേസിക്കലി ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് വെച്ചാണെങ്കിൽ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൽ ഏറ്റവും ബേസ് കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ഇന്നത്തെ ട്രീറ്റ്മെൻറ്റിൽ മറന്നു പോകുന്നത്, അല്ലെ ഉപയോഗിക്കാതെ പോകുന്നത്. അപ്പം നമ്മൾ ക്യാൻസറിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് പെറ്റ് സ്കാനാണ്. ഈ പെറ്റ് സ്കാനിൽ യൂസ് ചെയ്യുന്ന ഒരു FDG എന്ന് പറഞ്ഞ ഒരു ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞുണ്ട്. അതാണ് നമ്മളുടെ ബോഡി, അതായത് ഫ്ലൂറിൻ ലേബിൾഡ് ഗ്ലൂക്കോസാണ് നമ്മളുടെ വെയിനിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അത് എവിടെയൊക്കെ ഉള്ള ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് അത് അബ്സോർബ് ചെയ്യുന്നു, അവരെ ആരൊക്കെയാണ് ഏതൊക്കെ സെല്ലുകളാണ് അത് കൂടുതലായിട്ട് എടുക്കുന്നതെന്ന് നോക്കി, അങ്ങനെ കൂടുതലായിട്ട് എടുക്കുന്ന ഭാഗങ്ങളെയാണ് ക്യാൻസർ ബാധിച്ചതായിട്ട് കാണുന്നത്. അപ്പം ഇപ്പോഴത്തെ ഏറ്റവും നമ്മൾ ഏറ്റവും ഫൈനലി ഗ്രേഡ് ചെയ്യാനോ ഏത് ലെവലെത്തി ക്യാൻസർ എന്നറിയാനും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണിത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്ലൂക്കോസ് കൂടുതൽ എടുക്കുന്ന സ്ഥലം, ഇപ്പം ബ്രെയിനിൽ ഗ്ലൂക്കോസ് കൂടുതൽ കാണിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഗ്ലൂക്കോസ് കൂടുതൽ അപ്ടേക്ക് ചെയ്താൽ അതിനെ FDG അവിടെന്നാണ്, നിങ്ങൾ ആരെങ്കിലും ഈ പെറ്റ് സ്കാൻ റിപ്പോർട്ടുകൾ ശരിക്കും ക്യാൻസർ പേഷ്യൻസൊക്കെ വായിച്ചു നോക്കണം, അവരുടെ പെറ്റ് സ്കാൻ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ എല്ലാത്തിലും ഉണ്ടാകും റിപ്പോർട്ട്. നമുക്ക് എന്താ സ്ലൈഡ് ഇങ്ങനെ എക്സ്റേ പോലെയുള്ള അതും നമുക്ക് ചോദിച്ചാൽ മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ റിപ്പോർട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ അവരും അത് പഠിക്കണം. ശരിക്കും ഒരു 3-4 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഇംഗ്ലീഷ് മനസ്സിലാവുന്നവർക്കൊക്കെ അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഡോക്ടറോടുകൂടെ ചോദിച്ച് എന്താണ് ഇതെന്ന് മനസ്സിലാക്കാൻ നോക്കണം. അപ്പം ഇതിനകത്ത് കാണുന്ന ഇപ്പം നമ്മൾ ബോണിൽ ഈ റേഡിയോ ലേബിളുടെ ഗ്ലൂക്കോസ് കൂടുതൽ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ബോണിലേക്ക് വന്നു. അങ്ങനെ ഓരോ പാർട്ടും, ഇപ്പം വേറെ എവിടെയെങ്കിലും ട്യൂമറിൽ ഇപ്പം ബ്രസ്റ്റിലാണെങ്കിൽ ബ്രസ്റ്റിൽ അത് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ബേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻസർ സെല്ലോ ഗ്രോത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഗ്ലൂക്കോസ് കൂടുതലെടുക്കും. ഈ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ മാത്രമേ ക്യാൻസർ സെല്ലിന് മിക്കവാറും ഉള്ളതിന് ധാരാളം ക്യാൻസർ സെല്ലാണ് അവർക്കും അവരും ബൈപ്പാസ് മറ്റ് പല മാർഗങ്ങളും ഡെവലപ്പ് ചെയ്തെന്നിരിക്കാം. പക്ഷെ ജനറലി ഒരു പൈറുവേറ്റ് മെറ്റബോളിസം എന്ന് പറയുക, ആ ഗ്ലൂക്കോസിൻ്റെ ഒരിത് വെച്ച് മാത്രമേ അവർക്ക് വളരാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ വരുന്ന മിച്ചമുള്ള സബ്സ്ട്രേറ്റ് അത് ഗ്രോ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അപ്പം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ക്യാൻസറിനെ മാനേജ് ചെയ്യാൻ ചെയ്യേണ്ടത് നമ്മളുടെ ഫുഡിൽ ഗ്ലൂക്കോസ് ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. ഗ്ലൂക്കോസായിട്ട് നമ്മളാരും കഴിക്കുന്നില്ല, നമ്മൾ കാർബോഹൈഡ്രേറ്റിനെയാണ് ഗ്ലൂക്കോസായിട്ട് മാറ്റുന്നത്. അപ്പം നമ്മളുടെ ഫുഡിൽ കാർബോഹൈഡ്രേറ്റ് എവിടെ നിന്നാണ് വരുന്നത്? അരി, ഗോതമ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ ഇതിനകത്തുനിന്നാണ് ഈ ഇത് വരുന്നത്. പിന്നെ നോൺ വെജിറ്റേറിയൻ ഐറ്റംസിൽ കാര്യമായിട്ട് ഗ്ലൂക്കോസ് ഇല്ല, അത് ഒരു മിനിമലേ ഉണ്ടാവുന്നുള്ള ഒരു ഗ്ലൈക്കോജൻ എന്നുള്ള ഫോർമാറ്റിൽ അത് കാര്യമായിട്ടുണ്ടാവില്ല. അപ്പം അത് നമ്മൾ ഈ ഗ്ലൂക്കോസിൻ്റെ ഇൻടേക്ക് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യേണ്ടത്. ഇപ്പം ഗ്ലൂക്കോസിൻ്റെ ഇൻടേക്ക് കട്ട് ചെയ്താൽ ഇപ്പം ഈ പേഷ്യൻറ്റിന് പറഞ്ഞതുപോലെ ഡയബറ്റിസും വന്നു. ഗ്ലൂക്കോസിൻ്റെ ഇൻടേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റിസും അവിടെ നിൽക്കും. ഷുഗർ ഗ്ലൂക്കോസ് കൂടുന്നത് കൊണ്ടാണല്ലോ ഡയബറ്റിസ് വരുന്നത്.
ഗ്ലൂക്കോസ് കൂടുമ്പോഴേക്കും എന്താ പറ്റുന്നത്, ഇൻസുലിൻ്റെ അളവും കൂടെ കൂടും. അപ്പോൾ ഇൻസുലിൻ ശരിക്കും ഇമ്മ്യൂണോ സപ്രസൻ്റ് ആണ്, അതായത് ഇൻസുലിൻ ക്യാൻസറിൻ്റെ സാധ്യത കൂട്ടും. അത് ഈ നമ്മളുടെ ഈ ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കാനുള്ള ബോഡിയുടെ കഴിവ് കുറയ്ക്കും ഇൻസുലിൻ. അപ്പം ഈ ഗ്ലൂക്കോസ് അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ അവിടെ തീരുന്നതേ ഉള്ളൂ. അവിടെ ഷുഗറും കൺട്രോൾ ചെയ്യാൻ പറ്റും, ക്യാൻസർ സെല്ലിൻ്റെ ഗ്രോത്തും കുറയ്ക്കാൻ പറ്റും. അവിടെ നിന്ന് ക്യാൻസറിനെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടും ഇപ്പം നമുക്കറിയാം പെൽവിക് ഏരിയയിൽ എത്ര റിസക്ഷൻ ചെയ്യാൻ പറ്റും. അത് മിക്കവാറും ബോണിലേക്കോ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ പോലും ആർക്കൊക്കെ ആണേലും അത് നമ്മൾ ഇപ്പം നമ്മൾ ശരിക്കും ക്യാൻസർ പേഷ്യൻസ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ചോറും പഞ്ചസാരയും ഒക്കെ കഴിക്കുമ്പം അത് ക്യാൻസർ സെല്ലിന് വളമിട്ട് കൊടുക്കുന്നത് പോലെയാണ്. അതാണ് നമ്മൾ എല്ലാ ക്യാൻസർ പേഷ്യൻസും മനസ്സിലാക്കേണ്ടത്, അവരെ നോക്കുന്നവരും മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇന്നൊരു പേഷ്യൻറ്റ് പറയായിരുന്നു, അവരുടെ സിസ്റ്ററിന് ക്യാൻസർ, 3 കീമോ കഴിഞ്ഞു, ഞങ്ങൾ പഴവർഗ്ഗങ്ങളൊക്കെ ആവി കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന്. അപ്പം നമുക്ക് എന്താണ് അവർക്ക് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പറ്റുന്നത്. അപ്പം ശരിക്കും ക്യാൻസർ പേഷ്യൻസിന് വരുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, മീറ്റ് ഐറ്റംസോ നോൺ വെജ് ഐറ്റംസോ കൊടുക്കുക. ഫിഷാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ മീറ്റിലാണേലും കുറച്ചൊരു ഇൻഫ്ലമേറ്ററി ആണ് മീറ്റ്. ഏറ്റവും ബെസ്റ്റ് ഫിഷ്, പ്രത്യേകിച്ച് ചാള പോലെയുള്ളത്, മറ്റേ ഒമേഗ 3 കൂടുതലുള്ള മത്തി ചാള എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിൻ്റെ കൂടെ നമ്മൾ ഫൈബർ വേണം. നമുക്ക് നോൺ ഇത് മാത്രമായാലും പറ്റില്ല. അപ്പം കുറച്ച് ഓയിലി ഐറ്റം, പ്രത്യേകിച്ച് ഒമേഗ 3 കൂടുതലുള്ള ഐറ്റംസ്, ലീഫി വെജിറ്റബിൾസ് ആവാം. ലീഫ് മാത്രം, അല്ലാത്തത് വരരുത്. ലീഫിൽ മെയിൻലി കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിലും അത് സെല്ലുലോസ് ആണ്, അത് ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഹ്യൂമൻ ബോഡിക്ക് സെല്ലുലോസിനെ മാറ്റി ഗ്ലൂക്കോസ്, കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഗ്ലൂക്കോസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഫൈബറായിട്ട് നിൽക്കും. അതുപോലെ തന്നെ നമ്മളുടെ മസാലകൾ, ഇപ്പം മീറ്റിലൊക്കെ ആണെങ്കിൽ മല്ലിയോ മുളകോ പെരിഞ്ചീരകോ അങ്ങനത്തെ മസാലകളോ യൂസ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. കാരണം അതിലും കൂടുതൽ ഫൈബറാണ്, അല്ലാതെ കാർബോഹൈഡ്രേറ്റ് ആക്കി ഗ്ലൂക്കോസ് ആക്കി അതിനെ മാറ്റാൻ പറ്റില്ല. ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ, അതായത് ഡൈജസ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത കാർബോഹൈഡ്രേറ്റിനെയാണ് നമ്മൾ ഫൈബർ എന്ന് പറയുന്നത്. അപ്പം അത് സെല്ലുലോസ് ഒരു ഫൈബറാണ്. അപ്പം ലീവ്സും നോൺ വെജിറ്റേറിയൻ ഐറ്റംസും ആണ് ഇവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്നത്. അപ്പം ലീവ്സിൽ നിന്നാകുമ്പോൾ അത്യാവശ്യം ന്യൂട്രിയൻസ് ഒക്കെ കിട്ടും. പിന്നെ ഈ രീതിയിൽ നമ്മൾ എടുക്കുമ്പം ചില ഡെഫിഷ്യൻസീസ് വരാം. ഇപ്പം ക്യാൻസർ സെല്ലിൽ ഒന്ന് ക്യാൻസറിൻ്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക, ഈ ന്യൂട്രിയൻറ്റ് ഇല്ലാതാക്കുക, അവർക്ക് വേണ്ട ന്യൂട്രിയൻറ്റ് കട്ട് ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും വരികയല്ല. നമ്മുടെ ബോഡിക്ക് ശരിക്കും ഹ്യൂമൻ ബോഡിക്ക് ഒരു 50 ഗ്രാം ഗ്ലൂക്കോസിൻ്റെ ആവശ്യമുള്ളൂ ഒരു ദിവസം. അത് നമ്മുടെ നെർവ്സിന് വേണ്ടിയിട്ടാണ്. ഈവൻ നെർവ്സിന് പോലും അതില്ലെങ്കിൽ അവർക്ക് പിന്നെ അവർക്ക് വേണേൽ കീറ്റോൺ ബോഡിയിലേക്ക് കീറ്റോൺസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഈ കീറ്റോ ഡയറ്റ് ശരിക്കും മറ്റെന്താ എപ്പിലെപ്സി പേഷ്യൻസിന് വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ തന്നെ കാരണം വരുന്നത്. അപ്പം അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി വ്യത്യാസം വരും. പിന്നെ എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നു എന്ന് ഉറപ്പാക്കണം. അതായത് പുതിയ സെൽസ് വരുമ്പോൾ വീണ്ടും അവിടെ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ സെൽസിന് വീണ്ടും ഈ ഡാമേജസ് വന്നുകൊണ്ടിരിക്കും. അപ്പം ക്യാൻസർ സെല്ലിനെ എല്ലാം ഇമ്മ്യൂൺ സിസ്റ്റം മാറ്റണം. അപ്പോൾ അതിന് വേണ്ട ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വേണ്ട പുതിയ പുതിയ സെല്ല് വേണം, അവർക്ക് വേണ്ട ന്യൂട്രിയൻ വേണം, അവർക്ക് വേണ്ട ആൻറ്റിബോഡി വേണം. അതിനെല്ലാം നമ്മളുടെ ഫുഡിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ, വേറെ ഒരിടത്തൊന്നും കിട്ടാനില്ല. പലപ്പോഴും ഞാൻ പേഷ്യൻസിൻ്റെ കമൻസ് കേട്ടിട്ടുണ്ട്, മരുന്ന് മേടിക്കാൻ പോലും കാശില്ല. ഭക്ഷണത്തൊന്നും അവർക്ക്, ഒരു എൻ ജി ഒ പറയുമായിരുന്നു, ഒരു ഹോസ്പിറ്റലിൽ മരുന്ന് അവർക്ക് ഭക്ഷണം ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കൊടുക്കാം, ഈ ക്യാൻസർ പേഷ്യൻസിനൊരു പാലിയേറ്റീവ് കെയറിലേക്ക് പറയുമായിരുന്നു. അപ്പം നമുക്ക് മരുന്നല്ല ശരിക്കും വേണ്ട, അവർക്ക് വേണ്ടത് കറക്റ്റ് ഫുഡാണ് ഫസ്റ്റായിട്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്ഷണത്തിൽ നമ്മൾ കെയർ കൊടുക്കാതെ ഉള്ള ഇപ്പോൾ ക്യാൻസർ മെഡിസിൻസ് എല്ലാം നമുക്കറിയാം, എല്ലാം വെരി ഹൈലി ടോക്സിക്കാണ്. അതും 4th സ്റ്റേജ് ക്യാൻസറിലേക്ക് പോയ ആൾക്ക് അത്രയും ടോക്സിക് മെഡിസിൻസ് എടുക്കുമ്പം നമ്മളതിൻ്റെ ഗുണവും ദോഷവും കൂടെ പേഷ്യൻറ്റും ബൈസ്റ്റാൻഡേഴ്സും, അതായത് അവരുടെ റിലേറ്റീവ്സും അറിയണം. അപ്പോൾ നമ്മൾ പേഷ്യൻറ്റിനോടാണേലും ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണേലും ഡോക്ടേഴ്സിനും ഡിസ്കസ് ചെയ്യാൻ മടിയുണ്ടായിരിക്കും. കാരണം എല്ലാം ഹെവിലി ടോക്സിക്കാണ്. സർജറി എന്ന് പറഞ്ഞാൽ വളരെ മ്യൂട്ടിലേറ്റിംഗ് ആയിരിക്കാം, അതുപോലെ തന്നെ വളരെ എക്സ്റ്റെൻസീവ് സർജറീസാണ് വേണ്ടി വരുന്നത്.
അതുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്ത് ഗുണം ഉണ്ടാവുമെന്ന്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ സാമ്പത്തിക നിലയും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് തിരഞ്ഞെടുക്കാൻ. ഞാൻ ഒരു വളരെ പുവർ ഫാമിലി എന്നുള്ള ഒരു പേഷ്യൻ്റ് ക്യാൻസർ, അവർക്ക് ഫോർത്ത് സ്റ്റേജ് ഒവേറിയൻ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്തിട്ട് പിന്നെ അവർ വരുമ്പോഴേക്കും അവർ 1.5 വർഷം കഴിഞ്ഞു, അപ്പോഴേക്കും ദേ ഹാഡ് സ്പെൻഡ് ഓൾമോസ്റ്റ് 60 ലാക്സ് എന്നാണ് അവർ പറയുന്നത്. കീമോതെറാപ്പിക്കും അതിൻ്റെ ഇടയിൽ 2-3 സർജറി ചെയ്തു. അപ്പം നമ്മൾ ഈ നമ്മളുടെ ഈ എല്ലാ ഒരു ഒരു ആ ബിലോ ആവറേജ് എക്കണോമിക് സ്റ്റാറ്റസിലുള്ള ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കോസ്റ്റ് എന്നൊക്കെ പറയുന്ന 40-50 ലാക്സ് എന്നൊക്കെ പറയുന്ന ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ഫോർ ദം. അപ്പം അത് അത്ര നമ്മൾ ഈ 4-ാമത്തെ സ്റ്റേജിലെത്തി ഒവേറിയൻ ക്യാൻസറിന് ഇത്രയും സ്പെൻഡ് ചെയ്ത് ചെയ്യുമ്പോഴേക്കും നമ്മളത് മനസ്സിലാക്കണം അതിന് എത്ര പെർസെൻറ്റേജ് ഓഫ് സ്കോപ്പുണ്ട്. ആ ക്യാൻസറിന് എടുക്കുന്ന മരുന്നുകൾ അവരുടെ ലൈഫിനെ ദുരിതത്തിലേക്കാണോ, അത് എത്ര അവർ സഫർ ചെയ്യേണ്ടി വരും, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ. ക്യാൻസറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ആ പേഷ്യൻ്റ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യണം. ഒരു ഓപ്പറേഷന് മുമ്പ് ഡോക്ടേഴ്സിനോട് ചോദിക്കണം ഓപ്പണായിട്ട് എന്താണ് ഇതിന് ചെയ്യാവുന്നതെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് പറയുകയാണ് അവരുടെ നമ്മൾ എക്സ്റേ കാണുമ്പോൾ തന്നെ അറിയാം ഇത് വെരി ക്ലിയർലി ക്യാൻസറാണ്, ഓസ്റ്റിയോസാർക്കോമ കാലിൻ്റെ മുട്ടിന് വന്നിരിക്കുന്നത്, ഇപ്പം വെരി ഹെൽത്തി ആയിട്ടുള്ള ആളാണ്, പക്ഷേ കാണുമ്പോൾ അറിയാം എക്സ്റേ ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ എന്താണെന്നുള്ളതിനെ കുറിച്ച് അവർക്കിപ്പോഴും ഒരു ഐഡിയ വന്നിട്ടില്ല. അപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ഡോക്ടേഴ്സിന് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കാലിൻ്റെ മുട്ടിൽ ഓസ്റ്റിയോസ മേജർ ക്യാൻസർ ആണെങ്കിൽ അത് കാല് മുറിച്ച് കളയണം, അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ റീകൺസ്ട്രക്റ്റീവ് സർജറി, ഇതെല്ലാം പറയാനായിട്ട് അവർക്ക് എല്ലാം കഴിയാതെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പേഷ്യൻസ് അങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ പറയാം, അല്ലാതെ ഇത് ഇതിങ്ങനെയാണെങ്കിൽ, അതായത് പ്രൂവ് ചെയ്താലല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ക്യാൻസർ അല്ലാതെ ഇരുന്നതിന് ക്യാൻസറിൻ്റെ മരുന്ന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ ഇഷ്യൂസ്. അപ്പം അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ കയറി വരാവുന്നതുകൊണ്ട് ക്യാൻസർ മെഡിസിൻസ് ടോക്സിക് ആയതുകൊണ്ട് ഡോക്ടേഴ്സിനെ ഡിസ്കസ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും, അതിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ പലപ്പോഴും ഓരോ സ്റ്റേജ് വെച്ചായിരിക്കും പറയാൻ പറ്റുന്നത്. അപ്പം നമ്മൾ തന്നെ ഇന്നത്തെ നെറ്റിലൊക്കെ എല്ലാ കാര്യങ്ങളും കിടപ്പുണ്ട്, നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ നമ്മളതിനെ ബോൾഡായിട്ട് തന്നെ നേരിടാൻ നോക്കുക. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എത്രയുണ്ടാവും, അതിൻ്റെ സൈഡ് എഫക്റ്റ് എത്രയുണ്ടാവും, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മളുടെ ഏജ് ഫാക്ടർ ഇതൊക്കെ നോക്കി വെച്ചിട്ട് വേണം നമ്മളൊരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിലേക്ക് കടക്കാനായിട്ട്. അപ്പം ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, പൊതുവെ ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, ഇപ്പം ക്യാൻസറിൻ്റെ ഒരു സിറ്റുവേഷനിൽ, പൊതുവെ എല്ലാവരും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ് എല്ലാ രീതിയിലും ശ്രദ്ധിക്കുന്നത്. അപ്പം ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഇപ്പം കീമോതെറാപ്പി ആണെങ്കിലോ അല്ലെങ്കിൽ സർജറി ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ആ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയായിരിക്കും നമ്മൾ മുഴുവനായിട്ടും നമ്മളുടെ ചിന്ത. ഡോക്ടർ പറയുന്നത് ആ മുഴുവനായിട്ടും ട്രീറ്റ്മെൻറ്റിനെ പറ്റി മാത്രം ചിന്തിച്ചാൽ പോരാ, ശരിക്കും നമ്മളുടെ ഭക്ഷണത്തെ പറ്റിയും നമ്മളുടെ അല്ലാതെ ജീവിതശൈലിയെ പറ്റിയും നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഇഫക്റ്റ് വളരെ വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ റിക്കവറിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണെങ്കിലും അങ്ങനെ ശ്രദ്ധിക്കുന്നവർക്കാണ് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പേഷ്യൻ്റ് അങ്ങോട്ട് ഡോക്ടറിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും പേഷ്യൻറ്റിൻ്റെ കൂടെ ഉള്ളവരും അതുപോലെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമാണ് ഡോക്ടറിന് പോലും കറക്റ്റായിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കാനും സഹായിക്കാനും പറ്റുക. അല്ലാതെ നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്നും മടിച്ചു നിന്നാൽ ഡോക്ടറിന് വേണ്ട രീതിയിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടാവാതെ പോവുകയും ചെയ്യും, അത് നമ്മളുടെ ഈ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കുകയും ചെയ്യും. പിന്നെ നമ്മളായിട്ട് തന്നെ സ്വന്തമായിട്ടും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ രോഗത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നെറ്റിലൊക്കെ റെസ്പോൺസിബിളായിട്ടുള്ള സൈറ്റുകളിൽ ഗവൺമെൻറ്റിൻ്റെ സൈറ്റ്സും
ഉള്ള അങ്ങനത്തെ റെപ്യൂട്ടഡ് സൈറ്റ്സിൽ പോയിട്ട് നോക്കി മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് കാര്യവും ഫേസ് ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിവുണ്ടെങ്കിലായിരിക്കും ഒരു കുറേം കൂടെ ഒരു ബെറ്റർ ചാൻസ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അറിവിൽ നിന്ന് വരുന്ന ആ ഒരു കോൺഫിഡൻസിൽ നിന്ന് വേണം ഈ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ അസുഖത്തെ നേരിടാൻ. അടുത്ത ചോദ്യം, ശരിക്കും ഈ ക്യാൻസർ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് അങ്ങനത്തെ ലക്ഷണമൊന്നും കാണാത്ത ഒരാൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ? ആ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് തീർച്ചയാക്കാൻ പറ്റുമോ നമുക്ക് ക്യാൻസർ ഇപ്പം ഉടനെ ഒന്നും വരില്ല എന്നുള്ളത്? അങ്ങനെയുള്ള ഒരു ആഗ്രഹമാണ് പലരും കാണിച്ചേക്കുന്നത്. സിംപ്ലി നമുക്ക് നമ്മളുടെ ബോഡിയെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാലേ ഒരു പരിധിവരെ ഈവൻ ഫാമിലിയിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പം ക്യാൻസർ വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാകുമ്പോഴാണ് ക്യാൻസർ ആണേലും ഏത് രോഗമാണേലും വരുന്നത്. അപ്പം നമ്മളുടെ ബോഡിക്ക് ഒരു കോമ്പോസിഷനുണ്ട്. ഇപ്പം നമുക്കറിയാം നമ്മളുടെ ബോഡിക്ക് ഒരു ഷേപ്പുണ്ട്. അപ്പോൾ ആ ഷേപ്പ് തെറ്റുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ എവിടെയാണ് യൂഷ്വലി ഷേപ്പ് തെറ്റുന്നതിൻ്റെ തുടക്കം കാണുന്നത്? എല്ലാവർക്കും അറിയാം കുടവയറ് വരിക. ഫസ്റ്റ് ഏത് രോഗത്തിൻ്റെ ആണേലും യൂഷ്വലി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിരിക്കുന്നവർക്ക് രോഗമില്ലെന്നല്ല ഞാൻ പറയുന്നത്, മിക്കവാറും തീരെ മെലിഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. ഇപ്പം അണ്ടർ വെയ്റ്റ് ആയി പോകുന്നതും അസുഖത്തിന് കാരണമാകാം. ഓവർ വെയ്റ്റ് വരുമ്പോൾ നമ്മളുടെ ആ ബോഡി കോമ്പോസിഷനിൽ വരുന്നത് മെയിൻ നമ്മളൊരു എന്താ മാക്രോ ലെവലിൽ പറയുകയാണെങ്കിൽ ബോഡി കോമ്പോസിഷനിൽ വരുമ്പം ഫാറ്റ് കൂടുകയും മസിലും ബോണും കുറയുകയും ചെയ്യുമ്പം അതിൻ്റെ പ്രപ്പോർഷൻ തെറ്റുമ്പം നമ്മളുടെ ബോഡിക്ക് അസുഖങ്ങൾക്ക് വരാനുള്ളത്. എപ്പോഴേക്കും ഇൻഫ്ലമേഷൻ വരാൻ തുടങ്ങും. ഇൻഫ്ലമേഷൻ കൂടിയാണ് ക്യാൻസറിലേക്കും മറ്റ് അസുഖങ്ങളിലേക്കും പോകുന്നത്. ഇതെല്ലാം ഇൻഫ്ലമേറ്ററി ഡിസീസ്, അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ട് ഓവർ ആക്റ്റീവ് ആവുകയാണ്, അതായത് ഡിഫെൻസ് പാർട്ട്. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്റ്റീവ് നേച്ചറാണ്. അപ്പോൾ ആ പ്രൊട്ടക്റ്റീവ് നേച്ചർ ഓവർ ആവുക, കാരണം നമ്മളുടെ ബോഡിയിൽ കൂടുതൽ കൊഴുപ്പടിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു ബോഡി ഒരു ടോക്സിനായിട്ടാണ് കാണുന്നത്. നമ്മളുടെ ബോഡിയിൽ കൂടുതൽ ഗ്ലൂക്കോസ് ചെന്നാൽ അതിനെ ടോക്സിനായിട്ടാണ് കാണുന്നത്. അപ്പം അതുപോലെ ഇപ്പം നമ്മൾ ഒരു സ്മോക്കറെ സംബന്ധിച്ച് ലങ് ക്യാൻസർ വരുന്നു. എന്തുകൊണ്ടാണ്? ഈ സ്മോക്ക് ഇസ് എ ഇൻഫ്ലമേറ്ററി ഏജൻറ്റാണ്. അപ്പോൾ അത് നമ്മളുടെ ലങ്ങിൻ്റെ ലങ് സെൽസിലെ ലൈനിങ് സെൽസിന് പോയി ഈ സ്മോക്കിൻ്റെ ഇത് അബ്സോർബ് ചെയ്യും. അപ്പോൾ ആ അബ്സോർബ് ചെയ്യുന്ന സെല്ലിനെ എല്ലാം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം കാണുന്നത് അത് തന്നെ ഒരു ഇൻവേഡറായിട്ടാണ്. അപ്പം നമ്മളുടെ ഈ സ്മോക്ക് ചെന്ന് നിക്കോട്ടിനും മറ്റു ഒരു സോ മെനി ടോക്സിൻസ് ആർ ദെയർ ഇൻ ദ മറ്റേ ടൊബാക്കോ സ്മോക്കിൽ. അപ്പോൾ അത് പറ്റിയ സെല്ലുകളൊക്കെ ടോക്സിക് ഒരു ഫോറിൻ ബോഡി ആയിട്ട് കണ്ട് നമ്മളുടെ ബോഡി അതിനെയൊക്കെ നശിപ്പിക്കാൻ നോക്കും. അപ്പോൾ അങ്ങനെ പുതിയ പുതിയ സെൽസ് ഉണ്ടാക്കി എപ്പോഴും ഒരു സെല്ല് ഡാമേജ്ഡ് ആയോ അല്ലെങ്കിൽ അതിനെ ഒരു പുറത്തുനിന്നുള്ളൊരു സാധനം അതിൽ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മളുടെ ഇമ്മ്യൂൺ സെൽസ് ഒന്ന് ഡിസ്ട്രോയ് ചെയ്യണം. അപ്പം ഇങ്ങനെ എപ്പോഴും ഇപ്പോൾ സ്മോക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് ആ എന്നും ഇവർക്ക് ഇത് ചെയ്യാനേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടുത്തെ കൺട്രോൾ പോകുമ്പോഴാണ് അതൊരു ക്യാൻസറിലേക്ക് പോകുന്നത്. അപ്പം നമ്മളുടെ ഇപ്പം ക്യാൻസർ മാർക്കേഴ്സ് ഉണ്ട്, അത് ശരിക്കും ക്യാൻസർ മാർക്കേഴ്സ് വരുന്ന റിയലി ക്യാൻസർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്, അതൊരു ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് വരുമ്പോഴാണ്. അപ്പം നമുക്ക് ക്യാൻസർ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫ്ലമേറ്ററി ലെവൽസ് നോക്കണം. അപ്പോൾ ഇൻഫ്ലമേറ്ററി ലെവലുകളാണ് നമ്മൾ WBC കൗണ്ട്, അതുപോലെ ബ്ലഡ് സെൽ കൗണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മളതാണ്, ബ്ലഡ് റുട്ടീൻ അല്ലെങ്കിൽ CBC എന്ന് പറയുന്ന ടെസ്റ്റാണ്. അപ്പോൾ അതിലെ പല ടെസ്റ്റുകളും നമ്മളങ്ങ് ഇഗ്നോർ ചെയ്യുകയാണ്. ഡോക്ടേഴ്സൊക്കെ തന്നെ ആണെങ്കിലും ഈ സാറ് കുറച്ച് കൂടുതൽ പനിയും ചുമയൊന്നും ഇല്ലെങ്കിൽ ഓക്കെ എന്നുള്ള ഇതാണ്, അല്ലെങ്കിൽ WBC കൗണ്ട് കൂടി നിൽക്കുന്നു, അല്ലെങ്കിൽ ഈവൻ RBC കൗണ്ട് കൂടി നിൽക്കുന്നു. അപ്പം കുറച്ചേ ഉള്ളെങ്കിൽ അതിലൊക്കെ നമുക്കൊരു ഒരു മരുന്ന് തന്നത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരു ക്യാൻസറിലേക്ക് എത്തിയാലേ ക്യാൻസറിൻ്റെ കീമോതെറാപ്പിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്ലഡ് ക്യാൻസറൊക്കെ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവരുടെ WBC കൗണ്ട് ന്യൂട്രോഫിൽസും ലിംഫോസൈറ്റ്സും ഒക്കെ കൂടി നിൽക്കുമായിരിക്കും, പക്ഷേ ആ സമയത്ത് നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളത്. അപ്പം നമ്മൾ ഈ ക്യാൻസർ ഡിറ്റക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ
ഒരു മാമോഗ്രാഫിയും അങ്ങനത്തെ ഒക്കെ ഓരോന്നിനും ഓരോ എല്ലാത്തിനും ഒന്നും നേരത്തെ ഡിറ്റക്ഷൻ ഒന്നും പറ്റിയല്ല. ഒരു ലെവൽ കഴിഞ്ഞ് ക്യാൻസർ ഗ്രോ ചെയ്ത് കഴിയുമ്പോഴേ പലപ്പോഴും കാണുള്ളൂ. പക്ഷേ ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് നമുക്ക് നേരത്തെ കാണാം. പിന്നെ ചില ക്യാൻസറിനൊക്കെ ഉണ്ട് നമുക്ക് ക്ലിയർ മാർക്കേഴ്സ് ആയിട്ടുണ്ട്, CA 125, CEA, പിന്നെ PSA അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വേണ്ടി PSA, ഒവേറിയൻ ക്യാൻസറിനും ചില ഇൻഡസ്ട്രൈനൽ ക്യാൻസറിനും CA 125, CEA, പിന്നെ ആൽഫ ഫിറ്റ പ്രോട്ടീൻ, അതൊക്കെ റുട്ടീനായിട്ട് ഉള്ള ക്യാൻസർ മാർക്കേഴ്സാണ്. പിന്നെ പാൻക്രിയാസിന് വേണ്ടിയിട്ട് പാൻക്രിയാസിൽ ക്രോണിക് ആദ്യം നമുക്ക് ഇൻഫ്ലമേഷൻ അറിയാം. പാൻക്രിയാസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോയെന്ന് നമുക്ക് ലൈപേസും അമൈലേസും നോക്കിയാൽ അറിയാം. മറ്റേ ഞാൻ മൊത്തത്തിൽ കൂടുതലുണ്ടോ, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കൂടുതലുണ്ടോയെന്ന് ESR ബ്ലഡ് കൗണ്ടും നോക്കിയാൽ അറിയാം. പിന്നെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ നമ്മൾ സ്പെസിഫിക്കായിട്ട് സംശയിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മാർക്കേഴ്സ് ഉണ്ട്. ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിനാണെങ്കിൽ മാമോഗ്രഫി ഉണ്ട്. പക്ഷേ നമ്മൾ മാമോഗ്രഫി ചെയ്യുമ്പോഴും ഓർക്കണം നമ്മൾ എപ്പോഴും എപ്പോഴും പോയി മാമോഗ്രഫി ചെയ്യുന്ന ഈവൻ എക്സ്റേ തന്നെ ക്യാൻസറോജനിക്കാണ്. അതുകൊണ്ട് ഏറ്റവും മിനിമൈസ്ഡ് ആയിട്ട്, അതായത് ഒരു ഫിസിക്കൽ എക്സാമിനേഷനെ സസ്പെക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബേസ് ലൈൻ ചെയ്തു വയ്ക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ എവറി പീരിയഡ്സ് കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് ബ്രസ്റ്റ് പാൽപേഷനാണ് അതിന് നമ്മൾ തന്നെ തൊട്ട് നമുക്ക് എന്തെങ്കിലും മുഴകൾ വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഇപ്പം ചെയ്യാൻ മടിയില്ലെങ്കിലും എല്ലാ മാസം എല്ലാ വർഷവും പോയി മാമോഗ്രഫിയൊക്കെ നോക്കരുത്. കാരണം ഈ റേഡിയേഷൻ തന്നെ ചിലപ്പം ഇത് ചെയ്യാം. നമ്മളുടെ ബോഡിയെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോവുക, നമ്മളുടെ വെയിറ്റ് കറക്റ്റാണെന്ന് നോക്കുക, കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ പിന്നെ ക്യാൻസറിനെ കുറിച്ച് പേടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇഫ് യു ആർ ഓവർ വെയിറ്റ്, 170-160 cm ഉണ്ട്, 90 kg ആണെങ്കിൽ നമ്മൾ ക്യാൻസറിനെ മാത്രമല്ല ഏത് സമയത്തും നമ്മളൊരു സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണം. നമുക്ക് ഫാമിലിയിലായിട്ടുള്ളത് സ്ട്രോക്ക് ആണെങ്കിൽ സ്ട്രോക്ക് വന്നിരിക്കും, ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കും, ക്യാൻസർ ആണെങ്കിൽ ക്യാൻസർ വന്നിരിക്കും. അപ്പം നമ്മൾ ഏത് ജനറ്റിക്കും കൂടെ അനുസരിച്ചാണ് രോഗങ്ങൾ വരുന്നത്. നമുക്ക് ഓവർ വെയ്റ്റോ മറ്റെന്തെങ്കിലും നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവോ ആണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ എതിനെ വേണേലും പ്രതീക്ഷിച്ചിരിക്കണം. പക്ഷേ ഇഫ് യു ആർ കീപ്പിംഗ് യുവർ ബോഡി ഇൻ ഷേപ്പായിട്ട് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് അത്യാവശ്യം ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്യുന്നുണ്ടെങ്കിൽ, ആവശ്യത്തിന് ഉറങ്ങുന്നുണ്ടെങ്കിൽ, ഈവൻ ലാക്ക് ഓഫ് സ്ലീപ്പ്, ഈ ഉറങ്ങുന്ന സമയത്താണ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ റിപ്പയർ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്. അപ്പം പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ടോക്സിൻസ്, ഈവൻ ആൽക്കഹോൾ, സ്മോക്കിങ്, ഇതെല്ലാം നമ്മളുടെ ക്യാൻസറും മറ്റ് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരാനുള്ള സാധ്യത കൂട്ടും. അപ്പം കീപ് യു ആർ നമ്മൾ നമ്മളുടെ ബോഡിയെക്കുറിച്ച് കോൺഫിഡൻ്റ് ആകണം, അതിന് വേണ്ട കെയർ കൊടുക്കണം, അതെങ്ങനെയെന്ന് പഠിക്കണം. കാര്യം നമ്മളിപ്പം സ്കൂളിൽ 10th class വരെയും പഠിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് കോളേജ് ഉണ്ട്, PhD ഉണ്ടെങ്കിലും ബേസിക് നമ്മളുടെ ബോഡിയെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുന്നില്ല. അതാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മളുടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഫ്ലോയെ അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ഇത്രയും ഹോസ്പിറ്റൽസും ഇത്രയധികം മെഡിക്കേഷനും ഒന്നും ആവശ്യം വരികയില്ല ശരിക്കും. അപ്പം ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്യാൻസറിൻ്റെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ടെസ്റ്റുകൾ പലതും ക്യാൻസറിൻ്റെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞിട്ട് മാത്രമാണ് അത് യൂസ് ചെയ്യാൻ പറ്റുക. അത് ക്യാൻസർ വരുന്നതിന് മുമ്പ് തന്നെ ആ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാനായിട്ട് മാർഗങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് ഇത്രയും മാത്രം അറിയാൻ പറ്റുള്ളൂ, ക്യാൻസർ ആ ഒരു സ്റ്റേജ് വരെ എത്തിയിട്ടില്ല, ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു സ്റ്റേജ്, ഈ മാർക്കർ കണ്ടുപിടിക്കുന്ന സ്റ്റേജ് വരെ എത്തിയിട്ടില്ല എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് വന്നൊരു കാര്യം, ക്യാൻസർ വരുമോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അല്ലാത്ത അസുഖങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് ഏതെങ്കിലും ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ചെയ്താൽ ആ രോഗാവസ്ഥ ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ മിക്കവാറും അത് ഒരു ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ അല്ലാത്ത അസുഖങ്ങളുടെ ടെസ്റ്റുകൾ ചെയ്ത് എന്തെങ്കിലും അങ്ങനെ ടെസ്റ്റിൽ കാണുകയാണെങ്കിൽ
അത് തിരുത്താൻ നോക്കുക. അങ്ങനെ അത് തിരുത്താൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഇങ്ങനെ ക്യാൻസർ പോലത്തെ അവസ്ഥയിൽ നിന്നും കൂടെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ്. അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ പ്രത്യേകിച്ചും നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ ക്യാൻസറിൻ്റെ വരവ് തടയാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഒരു ഒരു ക്ലാരിഫിക്കേഷനും കൂടെ അത് തരാം. നമ്മളുടെ ബോഡിയിൽ ഞാൻ പറഞ്ഞല്ലോ, ടോക്സിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ വരുമെന്ന്, ഇൻഫ്ലമേറ്ററി മാർക്കർ വരുമെന്ന്. അതാണ് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സാണ് ESR, WBC കൗണ്ട്, അതുപോലെ CRP, HSCRP. ഇതെല്ലാം നമ്മളൊരു ഇൻഫെക്ഷൻ നിൽക്കുന്ന സമയത്ത്, അതായത് ഒരു വൈറൽ ഇൻഫെക്ഷനോ പനിയോ ചുമയോ ഒക്കെ ഉള്ളപ്പം അത് കൂടും. പനിയും ചുമയും ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് കൗണ്ടിൽ ഏതെങ്കിലും വ്യത്യാസം വരിക, അതുപോലെ CRP അല്ലെങ്കിൽ HSCRP കൂടി നിൽക്കുക, ESR കൂടി നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യണം, അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാം. അതാണ് മറ്റസുഖങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ അതാണ് ഇൻഫ്ലമേറ്ററി മാർക്കറിന്. ക്യാൻസർ മാർക്കറിന് മുമ്പായിട്ട് ഇൻഫ്ലമേറ്ററി മാർക്കറാണ് കൂടുന്നത്. അതിൽ ESR, CRP, അതുപോലെ ബ്ലഡ് കൗണ്ട്, ഇതൊക്കെ പനിയോ ഒരു ഒരു ഇൻഫെക്ഷൻ ഒരു അണുബാധ ഇല്ലാത്തവരിൽ കണ്ടിന്യൂസ് ആയിട്ട് കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക. അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ശരീരത്തിൽ ഈ മറുകൾ കാണുന്നത്, ദാറ്റ് ഈസ് പുതിയതായിട്ട് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണുന്നത് ക്യാൻസറിൻ്റെ ഒരു തുടക്കമാണോ? അതുപോലെ തന്നെ ഈ ജെനിറ്റൽ ഏരിയയിലും ഇങ്ങനെ മറുകൾ ഈ പറഞ്ഞ പോലെ വരുന്നത് അങ്ങനെ ക്യാൻസർ വരാനുള്ള സാധ്യതയുടെ എന്തെങ്കിലും രീതിയിലേക്ക് അത് ഡയറക്റ്റ് ചെയ്യുന്നതാണോ? മറുകൾ കൂടുതൽ വരുമ്പം ദർ ഈസ് എന്തോ സ്കിന്നിലേക്കൊരു ഇൻഫ്ലമേഷൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നു എന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റുള്ളൂ. സാധാരണ മറുകിൽ നിന്ന് വരുന്ന ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മറുക് പെട്ടെന്ന് വളരാൻ തുടങ്ങിയാൽ അത് ഒരു മെലനോമ എന്ന് പറഞ്ഞുള്ള ഒരു ഇതാകാം, അതാവാം. പക്ഷേ മറുക് ക്യാൻസറിൻ്റെ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും കൂടുതലായിട്ട് മറുക് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾക്ക് കാരണമുണ്ടോ എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ചെക്ക് ചെയ്യുക. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ ബേസിക്കായിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ആ പേഴ്സണെ സ്റ്റഡി ചെയ്യേണ്ടി വരും. അവരുടെ മറ്റ് ഫീച്ചേഴ്സും കൂടെ നോക്കിയിട്ടാണ് ഇത് എന്തെങ്കിലും ക്യാൻസറസ് പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. പക്ഷേ ഡെഫിനറ്റ്ലി അത്രയും നാളില്ലാതിരുന്നിട്ട് പെട്ടെന്ന് കുറേ മറുകൾ വരുവാണെങ്കിൽ അതൊരു അലാമിങ് സൈനായിട്ട് തന്നെ എടുക്കണം. അതെന്താണെന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് ഒരു ഇൻഫ്ലമേഷൻ എവിടെ വന്നിരിക്കുന്നു എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ജനറലി ഇതിലെല്ലാം നമ്മൾ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രോഗം ഏതായാലും നമുക്ക് കറക്ഷൻ നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്താൽ പലപ്പോഴും പലതും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നിരിക്കും. ഇപ്പോൾ പലരും പറയാറുണ്ടല്ലോ, ചിലപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസങ്ങളോളം ലോകത്തുള്ള എല്ലാ ടെസ്റ്റും ചെയ്താലും ചിലപ്പം പനിയുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നിരിക്കും. ഈവൻ ക്യാൻസർ പോലെ വന്നിട്ട് പോലും അതിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ ബയോപ്സി ഒക്കെ ചെയ്താലും ചില സമയത്ത് ഒറിജിൻ പോലും കണ്ടുപിടിക്കാൻ പറ്റാതെ വരാറുണ്ട്. സോ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ഡയഗ്നോസ് ചെയ്ത് ദർ ഇസ് എ പ്രോബ്ലം എന്ന് മനസ്സിലായാലും എന്താണ് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് സിംപ്ലി നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക, കറക്റ്റായിട്ട് ന്യൂട്രിഷൻ ഇത് ചെയ്യുക, എക്സസ് ഫാറ്റ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, ബോൺ ആൻഡ് മസിൽ മാസ് കുറവാണെങ്കിൽ അത് കൂട്ടാൻ വേണ്ടി ചെയ്യുക. ഇത്രയും ചെയ്താൽ നമ്മൾ അതിനകത്തുനിന്ന് കറക്ഷൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ലാത്ത അത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സിമ്പിളാണ് നമ്മൾ ഹെൽത്ത് നോക്കേണ്ടത്. പക്ഷെ നമ്മളതിനെ കൂടുതലായിട്ട് മരുന്നിനെയൊക്കെയും ഡിപ്പെൻഡ് ചെയ്ത് എക്സസൈസ് ചെയ്യാനുള്ള മടിക്ക് പകരം നമ്മൾ മരുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിനൊക്കെ ഉള്ള എല്ലാ മരുന്നുകളുടെയും എടുക്കേണ്ട വരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസിന് മരുന്ന് എടുക്കേണ്ട വരുന്നതിന് കാരണം തന്നെ സിമ്പിളായിട്ട് ചെയ്ത് ഡയറ്റും എക്സസൈസും മാത്രം ചെയ്യേണ്ട കാര്യത്തിന് നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് പോലെ എക്സസൈസ് മരുന്നുകൾ കഴിക്കുകയാണ് ഇന്ന്. ആ സ്വഭാവമാണ് നമ്മളെല്ലാവരും മാറ്റേണ്ടത്. അടുത്ത ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ,
ബേസിക്കലി നമ്മ ഇപ്പോൾ ഈ ക്യാൻസർ റിലേറ്റഡ് ആയിട്ട് ഉള്ള ഇഷ്യൂസൊക്കെ പറയുമ്പോൾ ഈ ചിൽഡ്രൻ കമ്പാരിറ്റീവ്ലി സ്മോൾ ഏജിൽ ഇങ്ങനെ ഈ ക്യാൻസറിലേക്ക് വരുന്ന ഒരു ഒരു കേസ് കാണാറുണ്ടല്ലോ ചില കേസുകൾ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ബിക്കോസ് അവരൊന്നും ഒരു ലൈക്ക് ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു എക്സ്പോഷറൊന്നും അവരായിട്ട് വന്നിട്ടുണ്ടാവില്ലല്ലോ. കുട്ടികളിൽ ക്യാൻസറിൻ്റെ കാരണം അവരുടെ ആ അവർ ജനിച്ചപ്പം മുതലുള്ളതാവണമെന്നില്ല. ഒരു കുഞ്ഞ് വരുന്നത് എങ്ങനെയാണ്? ഒരു കുഞ്ഞിൻ്റെ സെല്ല് നമ്മളുടെ ബോഡിയുടെ ഓപ്പറേഷൻ മാനുവൽ, ശരിക്കും നമ്മളെല്ലാത്തിനും ഓപ്പറേഷൻ മാനുവൽ എന്നാണല്ലോ ഇപ്പോഴത്തെ ഇതിൽ വരുന്നത്. ഓപ്പറേഷൻ മാനുവൽ വരുന്നത് നമ്മളുടെ ജെനറ്റിക്സാണ്. അത് ഫാദറിൽ നിന്ന് വരുന്നു, ഹാഫ് ഫാദറിൽ നിന്നും ഹാഫ് മദറിൽ നിന്നും കൂടെ വന്ന് അതൊരു പെയറായിട്ടാണ് പോകുന്നത്. അത് ആ തുടങ്ങുന്നത്, അതായത് ആ എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ഹെൽത്തും ഇൽഹെൽത്തും മുതൽ കുഞ്ഞിൻ്റെ ഹെൽത്ത് തുടങ്ങുകയാണ്, അവിടെയാണ് തുടങ്ങുന്നത്. അപ്പം അച്ഛൻ അതിനൊരു രോഗം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ അമ്മയ്ക്കൊരു രോഗം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിലേക്ക് അത് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു ഗൈനക് പേഷ്യൻറ്റ്, ഞാൻ ബേസിക്കലി ഗൈനക്കോളജിസ്റ്റാണ്, അപ്പോൾ എൻ്റെ ഒരു ഒബ്സ്റ്റെട്രിക് പേഷ്യൻറ്റ്, അവർ പ്രഗ്നൻ്റ് ആയി ഡെലിവറിക്കാണ് ആക്ച്വലി എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ സെവൻത് മന്ത് ആയപ്പോഴാണ് വരുന്നത്. ഈ സെവൻത് മന്തിൽ നോക്കുമ്പം ആ കുഞ്ഞിന് ശരിക്കും ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഇല്ല, എനൻകെഫാലി എന്ന് പറയും, കൊച്ചു ഫുൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കുഞ്ഞിന് തലയില്ല, ബ്രെയിൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പം ആ കൊച്ച് പിന്നെ ജീവിക്കാൻ പറ്റില്ലല്ലോ, തലയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനൻകെഫാലി എന്ന് പറയും. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ അവരുടെ ഹിസ്റ്ററി എടുത്തപ്പം പിന്നെ അന്നൊന്നും പറഞ്ഞില്ല, അത് പിന്നെ ഡെലിവറി ആക്കി അവർ പോയി. അത് കഴിഞ്ഞിട്ട് അവർ റിവ്യൂ വന്നപ്പോൾ അവർ പറയുക, അവരുടെ ഹസ്ബൻഡിന് ബ്രെയിൻ ക്യാൻസർ ഉണ്ടായിരുന്നു, അത് അവർ ട്രീറ്റ്മെൻ്റ് എടുത്തിരുന്നു, പക്ഷേ ഈ മാരേജ് ടൈമിൽ ഇവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം പിന്നെ ഇപ്പം ഹസ്ബൻഡ് ആക്ച്വലി, അപ്പോൾ അവർ സെക്കൻഡ് ചൈൽഡിന് നോക്കാൻ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ക്യാൻസർ ഹസ്ബൻഡിന് ബ്രെയിനിൽ സെക്കൻഡറീസ് വന്നു ആ ക്യാൻസറിൻ്റെ. നേരത്തെ ഒരു ഗ്ലയോമ അങ്ങനെ എന്തോ മാറ്റിയിരുന്നതാണ്. ആൻഡ് ഹീ പാസ്ഡ് അവേ അധികം താമസിയാതെ. അപ്പം ഇമാജിൻ, ആ ഹസ്ബൻഡിന് നേരത്തെ വന്ന ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത മെഡിസിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് ആക്ച്വലി ഈ കുഞ്ഞിനെ ബ്രെയിൻ തന്നെ ഡെവലപ്പ് ചെയ്തില്ല. അതാവണം അതിൻ്റെ കാരണം. അതുപോലെ ഞാനതൊരു എക്സാമ്പിൾ, ഇപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് ക്യാൻസർ വരുന്നു, ഇത് ക്യാൻസറല്ല, അതിന് മുമ്പ് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെ നിന്ന് പോയ കാര്യമാണ് പറയുന്നത്. അങ്ങനെ നമ്മളുടെ ഈ കൊച്ചിൻ്റെ എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ഹെൽത്ത് മുതൽ യൂട്രസി വളരുമ്പം വരുന്ന ടോക്സിൻ എക്സ്പോഷറും ന്യൂട്രീഷണൽ ഇംബാലൻസും മുതൽ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് വരുന്ന ന്യൂട്രീഷണൽ ഇംബാലൻസും എല്ലാം കുഞ്ഞിൻ്റെ ക്യാൻസറിലേക്ക് വരാം. അപ്പോൾ കൊച്ചിന് ഒരു 2 വയസ്സിലോ 5 വയസ്സിലോ 10 വയസ്സിലോ ഒക്കെ ക്യാൻസർ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇറ്റ് സ്റ്റാർട്ടഡ് അറ്റ് ദ സ്പേം ലെവൽ ഓർ എഗ് ലെവൽ ഓർ ഇൻ ദ ഇൻട്രായുട്രൈൻ ലൈഫ് ഓർ ആഫ്റ്റർ ദാറ്റ്. അതിൻ്റെ എല്ലാം ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് വേറെ ഒന്നും പറ്റില്ല. നമ്മൾ അച്ഛനും അമ്മയും തന്നെ അവരുടെ ഹെൽത്ത് നോക്കി അവർ ഫിറ്റായിട്ട് വേണം. നമ്മൾ നെല്ല് വിതയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും നല്ല സീഡ് എടുത്ത് ഏത് ചെടി പ്ലാന്റ് ചെയ്യുമ്പോഴും ഏറ്റവും നല്ല സീഡ് നമ്മൾ എടുക്കാൻ നോക്കാറുണ്ട്. അപ്പം നമ്മളുടെ ഹ്യൂമൻ ലൈഫിൽ അത് വരുമ്പോഴേക്കും നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആക്കിയിട്ട് വേണം നമ്മളുടെ ഒരു കുഞ്ഞിന് ജന്മം നൽകാനെന്നുള്ളത് ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇത്രയും സയൻസൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമുക്ക് ഇതുവരെയും വരുന്നില്ല. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പ്ലാനിങ് പ്രഗ്നൻസിയൊക്കെ കുറച്ചൊക്കെ മോർ ആക്റ്റീവായി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഒട്ടും അതിൽ നമ്മളുടെ യങ്ങർ ജനറേഷൻ കാര്യമായ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല ഇപ്പോഴും. ശരിക്കും നമ്മളുടെ ഹെൽത്ത്, അവർ ഒരു ഒരു കുഞ്ഞുണ്ടാകുന്നത് ഒരിക്കലും ഒരു ആക്സിഡൻ്റൽ ആവരുത്. അതിന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രിപ്പയർ ചെയ്ത് മെൻ്റലിയും ഫിസിക്കലിയും ഫൈനാൻഷ്യലിയും എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞ് ഒരു കുഞ്ഞിന് അത് കറക്റ്റായിട്ടുള്ള ഒരു സാഹചര്യം കൊടുക്കാമെന്ന് ഉറപ്പായിട്ട് മാത്രമേ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പാടുള്ളൂ. ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കാണെങ്കിലും
ഞാൻ ഇൻഫെർട്ടിലിറ്റിയാണ് പ്രാക്ടീസ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഹസ്ബൻഡ്, അതായത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് വരുന്ന പേഷ്യൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് പോലും അവരോട് ലൈഫ് സ്റ്റൈൽ ബോഡി കറക്റ്റ് ചെയ്തിട്ട് ഈവൻ ഡയബറ്റിക് പേഷ്യൻറ്റിനോടൊന്ന് ഡയബറ്റിസ് മാറ്റാൻ 3 മാസത്തെ കാര്യമുള്ളൂ. ആ ഡയബറ്റിസ് മാറ്റിയിട്ട് പ്രഗ്നൻ്റ് ആയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പോലും വെയിറ്റ് ചെയ്യാനോ ഉള്ള ഇതില്ല. അവർക്ക് ജസ്റ്റ് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, ഒരു നല്ല പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരും കുഞ്ഞുങ്ങളുണ്ടാകണമെന്നോ അല്ലെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതോ അത് പബ്ലിക്കിനെ നാട്ടുകാരെയും കാണിക്കുക, അല്ലെങ്കിൽ അവരെല്ലാവരും ചോദിക്കും എന്താ അടുത്ത വിശേഷമായില്ലേ എന്ന് ചോദിക്കും. അതിൻ്റെ ആ എംബാരസ്മെൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ആരും കുഞ്ഞിന് വേണ്ടിയിട്ടോ അല്ലെ കുഞ്ഞിൻ്റെ ഹെൽത്തോ ഒന്നും ചിന്തിച്ചിട്ടല്ല, ആരും നല്ല ഒരു മേജർ പാർട്ട് ഓഫ് ദി പോപ്പുലേഷൻ ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോഴും അല്ലെങ്കിൽ കുഞ്ഞിന് ഇത് കൊടുക്കുമ്പോഴും നമുക്കിപ്പം നമ്മുടെ രാജ്യത്ത് പോപ്പുലേഷൻ എക്സ്പ്ലോഷനാണ്. അപ്പം നമ്മളുടെ കുഞ്ഞ് ഹെൽത്തി ആയിട്ട് വരണം എന്നുള്ള ആഗ്രഹം ഓരോ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവണം. അതിൻ്റെ എഫേർട്ട് അവർ പ്രഗ്നൻസിക്ക് മുമ്പ് അറ്റ്ലീസ്റ്റ് കൺസീവ് ചെയ്യുന്നതിൻ്റെ ഒരു 6 മന്ത്സ് മുമ്പ് ആ എഫേർട്ട് എടുത്താൽ മാത്രമേ നമ്മളുടെ കുഞ്ഞിന് ഇങ്ങനത്തെ ഇതിപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ പിള്ളേർക്ക് ADHD, സോ മെനി അസുഖങ്ങൾ, ഓട്ടിസം, ഇതെല്ലാം വരുന്നത് ഇതെല്ലാം നമ്മളുടെ ആ എഗ്ഗിൻ്റെയും സ്പേമിൻ്റെയും ലെവലിലോ യൂട്രസിലോ ഒക്കെ വെച്ച് തുടങ്ങുന്നതാണ്. അതിന് കെയർ എടുക്കാനുള്ള ഒരു മനസ്സും അതിനുള്ള അറിവ് വേണമെന്നും അതിനുള്ള എഫേർട്ട് എടുക്കാനും തുടങ്ങിയ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഹെൽത്ത് ഇഷ്യൂസൊക്കെ നമുക്ക് ഒരു നല്ലൊരു പെർസെൻറ്റേജ് മാറ്റാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. ആക്ച്വലി ഇത് ഇപ്പം ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം റേഡിയേഷനൊക്കെ ചെയ്തിട്ടുണ്ട് പലതവണ, അപ്പം ക്യാൻസർ വന്ന ഭാഗം മുഴുവൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. 3 മാസം കൂടുമ്പോൾ ഹോർമോൺ ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്. ഇത് ഇനിയും വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള, ദാറ്റ് ഈസ് എല്ലാവരുടെയും ഒരു മെയിൻ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഓപ്പറേറ്റ് ചെയ്തു, റേഡിയേഷൻ ചെയ്തു, കീമോതെറാപ്പി ചെയ്തു, എന്നാലും വീണ്ടും അപ്പോൾ എല്ലാം മാറിയിട്ടുണ്ടെന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെയും വരുമോ എന്നുള്ളൊരു ഫിയർ. അതിൽ തന്നെ നമ്മൾ സിംപിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓപ്പറേഷൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ റേഡിയേഷൻ്റെ കുറവ് കൊണ്ടോ അല്ലെ കീമോതെറാപ്പിയുടെ കുറവ് കൊണ്ടോ അല്ല ക്യാൻസർ വന്നത്. ക്യാൻസർ വന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, അത് നമ്മൾ കഴിച്ച ഫുഡ് അല്ലെ നമ്മളുടെ എയറിലുള്ള പൊള്യൂഷൻ അല്ലെങ്കിൽ നമ്മളെടുത്ത സ്മോക്ക് അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെ നമ്മൾ കഴിച്ച ഫുഡിലുള്ള ടോക്സിൻസ് ലൈക്ക് പെസ്റ്റിസൈഡ്സ്, അത് അല്ലെങ്കിൽ ന്യൂട്രിഷണൽ ഡെഫിഷ്യൻസീസ്. 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. 3 കാര്യങ്ങൾ വരും ബേസിക്കലി പറഞ്ഞത്. 1 ന്യൂട്രിഷണൽ ഡെഫിഷ്യൻസി, 2 ടോക്സിൻ, 3 നമ്മളുടെ ബോഡിയിലുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യാതെ അങ്ങനെ കെട്ടിക്കിടക്കുക എന്നുള്ളത്, അതായത് ഈ നമ്മുടെ വ്യായാമത്തിൻ്റെ കുറവ്. ഈ 3 റീസൺസാണ് നമുക്ക് വരുന്നത്. എയറിൻ്റെ കാര്യത്തിൽ നമുക്കധികം കൺട്രോൾ ഇല്ല. ഇപ്പോൾ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്കും എവിടെയാണേലും ഒരു എയറല്ലേ പറ്റില്ല. പക്ഷേ നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് നമുക്കൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് എക്സസൈസ് ചെയ്യുന്നത് നമ്മളുടെ കയ്യിലുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ക്യാൻസർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ജീവിതശൈലിയിൽ എന്താണ് തെറ്റിയെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ക്യാൻസറും കീമോതെറാപ്പിയും റേഡിയേഷനും സർജറിയും ഒക്കെ ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ക്യാൻസർ ഇപ്പോൾ സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആ ക്യാൻസർ ഉള്ളോടെ എടുത്തു മാറ്റും, അതിനൊരു ചുറ്റും കുറേ ഭാഗം കൂടി എടുത്തു മാറ്റും. കാരണം അങ്ങോട്ട് വല്ലതും പോയിട്ടുണ്ടല്ലോ എന്നുള്ള പേടിച്ച്, പിന്നെ അവിടെ നിന്നുള്ള ഡ്രെയിനേജ് ചെയ്യുന്ന ലിംഫ് നോഡ്സിനെ മാറ്റും. ലിംഫ് നോഡ്സ് ആരാണ്? ബേസിക്കലി നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അപ്പം നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈവൻ ക്യാൻസർ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ലിംഫ് നോഡ്സിനകത്ത് കുറച്ച് ക്യാൻസർ സെൽസ് ഉണ്ടാകാം എന്ന് കരുതി നമ്മൾ ആ ഭാഗം മുഴുവൻ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെയും എന്താ ചെയ്യുന്നത്? അവിടെ ഇനി മറ്റൊരു ആരെങ്കിലും ക്യാൻസർ സെൽസ് ഉണ്ടോയെന്നും കരുതിക്കൊണ്ട് നമ്മൾ അവിടെ റേഡിയേറ്റ് ചെയ്ത് പിന്നെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയും അടുത്ത സ്റ്റേജായിട്ട് നമ്മൾ കീമോതെറാപ്പി ടോക്സിക് ഏജൻസ് കൊടുത്തിട്ട് വീണ്ടും സെല്ലിനെ നശിപ്പിക്കാൻ നോക്കുന്നു. പക്ഷേ
എന്താ റീസൺ, റിയൽ റീസൺ എന്താ? നമ്മളുടെ ഫുഡിലുള്ള ന്യൂട്രീഷൻ കുറവും നമ്മളുടെ ഭക്ഷണത്തിലും മറ്റു രീതിയിലും നമ്മളുടെ ബോഡിയിൽ എത്തുന്ന ടോക്സിൻസുമാണ്. അപ്പം അത് മനസ്സിലാക്കാതെ നമ്മൾ നമ്മളുടെ ബോഡിയിലെ സെൽസിനെ, നമ്മളുടെ ഈവൻ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് തന്നെ അറിയാം, നമുക്ക് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ക്യാൻസർ മെഡിസിൻസ് ഇസ് വെരി ടോക്സിക്. ഏത് മരുന്നാണ് എടുക്കുന്നത് അതിൻ്റെ ടോക്സിസിറ്റി എന്താണെന്നും കൂടെ നമ്മൾ, ഇപ്പം നമ്മൾ 200,000 രൂപയുടെയും ഒരു ഒറ്റ ഇഞ്ചെക്ഷൻ തന്നെ 200,000 രൂപയുടെയൊക്കെ മരുന്നെടുക്കുന്നുണ്ട്. അതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ടോക്സിസിറ്റി എന്താണെന്നും കൂടെ നമുക്ക് എല്ലാവരും, ഇന്നിപ്പം മലയാളികൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, വെരി ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ആ ടോക്സിസിറ്റിയും കൂടെ മനസ്സിലാക്കുക, അത് വായിക്കുക, അത് കഴിഞ്ഞിട്ട് വേണം നമ്മളിതെല്ലാം പോയി എടുക്കാൻ. അപ്പം നമ്മൾ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള മെഡിസിൻസും എടുത്ത് ആ 1-2 വർഷം എക്സ്റ്റെൻഡ് ചെയ്താലും അത് അത്ര സഫറിങ്ങിൽ കൂടെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഓരോരുത്തരും ആലോചിക്കണം. നമ്മൾ അതിൻ്റെ സൈഡ് ഇഫക്ട്സും നമ്മുടെ സഫറിങ്ങും, കോസ്റ്റ് മാത്രമല്ലല്ലോ, പണം പലരെയും സംബന്ധിച്ചിടത്തോളം മണി ഒരു ഫൈനാൻഷ്യൽ ഒരു ഫാക്ടർ അല്ലാത്തവരുണ്ടാവാം. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പണവും ഒരു ഫാക്ടറാണ്. ഇതെല്ലാം കൂടെ അസസ് ചെയ്തിട്ടും അതിൻ്റെ ഏത് മെഡിസിൻ എടുക്കുമ്പോഴും ടോക്സിക് ഇഫക്റ്റ്, പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെത്, നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതിനെന്തോരം ഇതുകൊണ്ട് ഇത്രയൊക്കെ ചെയ്താൽ, ഇത്രയൊക്കെ ഞാൻ സഫർ ചെയ്താൽ എന്ത് ബെനിഫിറ്റ് എനിക്ക് കിട്ടാം എന്നും മനസ്സിലാക്കണം. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതിനകത്ത് മറന്നു പോകരുത്. കറക്റ്റായിട്ട് ന്യൂട്രിഷൻ എടുക്കുക, കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക, ക്യാൻസറാണ് സർജറിയാണ് എന്നും ചെയ്യാതിരിക്കണം, അനങ്ങാതിരിക്കണം എന്ന് വെക്കരുത്. പിന്നെ വെയിറ്റ് കൂടരുത്. പലപ്പോഴും കാണാറുണ്ട് ക്യാൻസർ വന്ന് പെട്ടെന്ന് വെയിറ്റൊക്കെ കുറഞ്ഞു പോകും, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും വീർത്തു വരുന്നത് പോലെ. എക്സസ് വെയിറ്റ് വരുന്നതും ഫാറ്റ് ബോഡിയിൽ അടിയുന്നതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ മൊത്തം തെറ്റിക്കും. അതുകൊണ്ട് ക്യാൻസർ പേഷ്യൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവർ വെയിറ്റ് വരാതെ, ഡയബറ്റീസ് ഉണ്ടെങ്കിൽ, Type 2 diabetes ആണെങ്കിൽ അതൊക്കെ 100% മാറ്റാവുന്നതേ ഉള്ളൂ. ഇൻസുലിൻ പോലെയുള്ള വീണ്ടും നമ്മളെ ഇമ്മ്യൂണോ സപ്രസൻസ്, വട്ട് എവർ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുന്ന മെഡിസിൻസിൻ്റെ അളവ് കുറയ്ക്കാനും മറ്റ് അസോസിയേറ്റഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മാറ്റാനും, ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. അപ്പോൾ അത് ഫസ്റ്റ് ചെയ്യുക. പിന്നെ അതിന് ഒരു ഷോർട്ട് ടേം ആയിട്ട് പെട്ടെന്നുള്ള ആ ക്യാൻസർ ഗ്രോത്തൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്യാൻസർ ഇതിനെ എടുത്തു കളയുക, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ഇതിന് വേണ്ടിയിട്ട്, അല്ലാതെ ലോങ് ടേം വേണ്ടത് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പം നമ്മുടെ ഈ ലൈവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ സർജറി ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, റേഡിയേഷനുണ്ട്, പിന്നെ വേറെ കുറേ പ്രൊസീഡിയേഴ്സ് ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളുടെ ഭക്ഷണവും റെസ്റ്റും നമ്മളുടെ ആക്ടിവിറ്റിയും നമ്മളുടെ കോൺഫിഡൻസും നമ്മളുടെ സ്ട്രെസ്സ് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളും ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ട്രീറ്റ്മെൻറ്റ് സക്സസ് ആവാനായിട്ടും അതുപോലെ തന്നെ ക്യാൻസറിനെ ഏറ്റവും കൂടുതലായിട്ട് പ്രതിരോധിക്കാനും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇന്ത്യ നമ്മുടെ രാജ്യം പൊതുവെ എണ്ണം നോക്കുകയാണെങ്കിൽ ക്യാൻസറിൻ്റെ റേറ്റിൽ കുറവാണ് ലോകരാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ. അതേസമയം കേരളത്തിൽ അതിന് ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് മിക്കവാറും നമ്മളുടെ ഇവിടുത്തെ ജീവിത ദൈർഘ്യം കൂടുതലുള്ളത് കൊണ്ടാണ് എന്നും കൂടെ ഉള്ള ഒരു അഭിപ്രായമുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം തീർച്ചയാണ്, നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാവുന്ന കാര്യം, ഈ ക്യാൻസർ വന്നിട്ട് അതിനെ മാനേജ് ചെയ്യുന്നതിലും എപ്പോഴും ബെറ്റർ അത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും കൂടുതൽ ഈ അസുഖത്തെ പറ്റി മനസ്സിലാക്കിയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വേറെ രോഗങ്ങൾ വഴി ക്യാൻസറിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്ത ആഴ്ച ഇതേ സമയം അടുത്തൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.